ഹായ്, വെൽക്കം ടു ജിൻ ജ്യൂസ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 9th ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. ചാപ്റ്റർ 3, റിഡോക്സ് റിയാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്സിഡേഷൻ റിയാക്ഷനെ പറ്റിയും റിഡക്ഷൻ റിയാക്ഷനെ പറ്റിയും അതുപോലെ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിനെ പറ്റിയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. ഫസ്റ്റ് പാർട്ടിന്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിഡേഷൻ നമ്പറിനെ പറ്റിയാണ്. ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ ആറ്റം ഈസ് ദ ഫോർമൽ ചാർജ് ദാറ്റ് അസൈൻഡ് ടു ദാറ്റ് ആറ്റം. കൺസിഡർ എ റിയാക്ഷൻ H2+Cl2 ഗീവ്സ് 2HCl. ഏതൊരു എലമെന്റിന്റെ ഫ്രീ എലമെന്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഇറ്റ്സ് ഫ്രീ എലമെന്റ് H2, ദാറ്റ് സോ ദ ഓക്സിഡേഷൻ നമ്പർ 0 കിട്ടി. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 കിട്ടി. എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇത് പ്രൊഡക്റ്റ് ആണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്യുവാണ്. ലോസ് ചെയ്താണ് ആ പ്രൊഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്യുന്നത് കൊണ്ട് അതിന് +1 ചാർജ് കിട്ടുന്നു. സോ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? +1. അപ്പൊ ക്ലോറിന് ആ ലോസ് ചെയ്ത 1 ഇലക്ട്രോൺ ഇല്ലേ, ആ 1 ഇലക്ട്രോണെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യുവാണ്. അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന് -1 ചാർജ് കിട്ടുന്നു. സോ ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് -1. ഹൈഡ്രോക്ലോറിക് ആസിഡില് ചാർജസ് വന്നിരിക്കുന്നത് കണ്ടോ? ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഫോർമൽ ചാർജ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഫോർമൽ ചാർജില് ഹൈഡ്രോക്ലോറിക് ആസിഡില് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്യുന്നത് കൊണ്ട് +1 ചാർജും, ക്ലോറിനില് -1 ചാർജ്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. ഈ റിയാക്ഷനിൽ നോക്കിക്കേ, ഓക്സിഡേഷൻ നമ്പറിന്റെ ചേഞ്ചസ് എങ്ങനെയാ വന്നിരിക്കുന്നത്? ഹൈഡ്രജന് +1 ചാർജ് വന്നു അല്ലെ, അപ്പൊ ഇൻക്രീസ് ചെയ്തു. അതുപോലെ ക്ലോറിന് നോക്കിക്കേ, -1 ചാർജ് ആണ് വന്നേക്കണേ, അപ്പൊ ഇവിടെ ഡിക്രീസ് ചെയ്തല്ലേ. ഹൈഡ്രജന് +1 ചാർജ് കിട്ടി, സോ ഇറ്റ് ഇൻക്രീസ്. ആൻഡ് ക്ലോറിൻ -1 ചാർജ് ആണ് കിട്ടിയത്, സോ ഇറ്റ് ഡിക്രീസ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓക്സിഡേഷൻ നേരത്തെ പഠിച്ചിരുന്നു, അതിൽ ഓക്സിഡേഷൻ നമ്പറിന്റെ ബേസിൽ പറയുകയാണ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിന് ഓക്സിഡേഷൻ എന്ന് ആണ് പറയുന്നത്. അതുപോലെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നതിന് എന്താ പറയാ ആ പ്രോസസ്സിന്? റിഡക്ഷൻ. അപ്പോ ഈ ഇക്വേഷനില് ഈ റിയാക്ഷനില് ഏത് ആറ്റമാണ് ഓക്സിഡേഷന് വിധേയമാവുന്നത്? ഓക്സിഡേഷന് വിധേയമാവുന്നത് ഹൈഡ്രജൻ, ബിക്കോസ് ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ആൻഡ് ഹിയർ ക്ലോറിനിൽ എങ്ങനെയാണ്? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നു, സോ റിഡക്ഷൻ പ്രോസസ്. അപ്പൊ ഈ ഇക്വേഷനില് 2 പ്രോസസ് നടക്കുന്നു. ഹൈഡ്രജൻ ഓക്സിഡേഷന് വിധേയമാകുന്നു, അതുപോലെ ക്ലോറിൻ റിഡക്ഷന് വിധേയമാകുന്നു. ഇതുപോലെ 2 പ്രോസസ്സും, ഓക്സിഡേഷൻ പ്രോസസ്സും റിഡക്ഷൻ പ്രോസസ്സും ഒറ്റ റിയാക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ഓക്സിഡേഷൻ പ്രോസസ് ആണ് നടക്കുന്നത് കണ്ടുവല്ലേ. ഇങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന ആറ്റത്തിനെയാണ് റിഡ്യൂസിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. അതുപോലെ റിഡക്ഷൻ സംഭവിക്കുന്ന ഏത് ആറ്റമാണോ അതിനെയാണ് ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ഈ റിയാക്ഷനിൽ ഓക്സിഡൈസിംഗ് ഏജന്റ് ഏതാണ്? ക്ലോറിൻ, ബിക്കോസ് ക്ലോറിനിലാണ് റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ റിഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്? ഹൈഡ്രജൻ, ഹൈഡ്രജനിലാണ് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ ഇൻ ദിസ് റിയാക്ഷൻ ഹൈഡ്രജൻ ഈസ് ദ റിഡ്യൂസിംഗ് ഏജന്റ് ആൻഡ് ക്ലോറിൻ ഈസ് ദ ഓക്സിഡൈസിംഗ് ഏജന്റ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഹിയർ 2Na+Cl2 ഗീവ്സ് 2NaCl. സോഡിയം ക്ലോറിനും കൂടി കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഇതിൽ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഈസ് 0 ആൻഡ് ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0. ഓക്കെ, ഇൻ ദിസ് കേസ് സോഡിയത്തിന് കിട്ടുന്ന ചാർജ് +1 ആണ്, ബിക്കോസ് ഇറ്റ് ലോസസ് 1 ഇലക്ട്രോൺ. ആൻഡ് ക്ലോറിന് കിട്ടുന്ന ചാർജ് -1, ബിക്കോസ്
ഇറ്റ് ഗെയിൻസ് വൺ ഇലക്ട്രോൺ. സോഡിയത്തിന് ഒരു ഇലക്ട്രോണ് ലൂസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ വൺ എന്ന് കിട്ടി. അതുപോലെ സോഡിയം ക്ലോറൈഡില് ക്ലോറിന് ആ സോഡിയം ലൂസ് ചെയ്ത ഇലക്ട്രോൺ ഗെയിൻ ചെയ്തതുകൊണ്ട് മൈനസ് വൺ ചാർജ് കിട്ടി. സോ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് വൺ. ഓക്കെ, ഇതിൽ ഏത് ആറ്റമാണ് ഓക്സിഡൈസ്ഡ് ആയത് നോക്കിക്കേ. സോഡിയം സീറോ ആയിരുന്നു, ഈ സീറോയിൽ നിന്നും പ്ലസ് വൺ ആയല്ലേ. അപ്പൊ പ്ലസ് വൺ ആയി കഴിഞ്ഞപ്പോ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. സോ ദ സോഡിയം ഈസ് ദ ഓക്സിഡൈസ്ഡ് ആറ്റം. സോഡിയം ആറ്റത്തിലാണ് ഓക്സിഡേഷൻ പ്രോസസ് നടക്കുന്നത്. അതുപോലെ ക്ലോറിൻ, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ റിയാക്ടന്റ് സൈഡിൽ സീറോ ആണ്, പ്രൊഡക്ട് സൈഡിൽ മൈനസ് വൺ. ദ ഓക്സിഡേഷൻ നമ്പർ ഇതില് ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഡിക്രീസ് ചെയ്ത എന്ത് പ്രോസസ് നടക്കുന്നേ? റിഡക്ഷൻ. അപ്പൊ ഈ റിയാക്ഷനില് ക്ലോറിൻ ആണ് റെഡ്യൂസ്ഡ് ആറ്റം. ഓക്സിഡേഷൻ നടക്കുന്ന ആറ്റത്തിനെയാണ് റെഡ്യൂസിംഗ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷനിലെ റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്? സോഡിയം. സോഡിയത്തിലാണ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഓക്സിഡേഷൻ പ്രോസസ് നടന്നിരിക്കുന്നത് സോഡിയത്തിലാണ്. അപ്പൊ അതിനെ എന്ത് ഏജന്റാണ് വിളിക്കുന്നത്? റെഡ്യൂസിംഗ് ഏജന്റ്. റിഡക്ഷൻ നടന്ന ക്ലോറിനെയാണ് ഓക്സിഡൈസിംഗ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷനില് ഓക്സിഡൈസ്ഡ് ആറ്റം എന്ന് പറയുന്നത് സോഡിയം. സോ സോഡിയം ഈസ് ദ റെഡ്യൂസിംഗ് ഏജന്റ് ആൻഡ് റെഡ്യൂസ്ഡ് ആറ്റം എന്ന് പറയുന്നത് ക്ലോറിൻ. സോ ഇറ്റ് ഈസ് ദ ഓക്സിഡൈസിംഗ് ഏജന്റ്. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് ഓക്സിഡേഷൻ നമ്പർ. ഒരു കോമ്പൗണ്ടിലെ ഒരാറ്റത്തിനെ മാത്രം ഓക്സിഡേഷൻ നമ്പർ അറിയത്തില്ലെങ്കിൽ നമുക്കത് കാൽക്കുലേഷനിലൂടെ കണ്ടെത്തുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, H2SO4 കോമ്പൗണ്ട് എടുക്കാം. ഇതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ അൺനോൺ ആണ്. സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊസീജർ നോക്കാം. ഹിയർ ആദ്യമേ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് വൺ ദാറ്റ് ഇൻടു ടു, ബിക്കോസ് രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് പ്ലസ് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പറിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ X, that plus oxygen's oxidation number, that is minus 2. So, minus 2 into 4. That equals 0. ഇവിടെ സീറോ കൊടുക്കാനുള്ള കാരണം ഒരു ന്യൂട്രൽ കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പേഴ്സിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. പ്ലസ് വൺ ഇൻറ്റു ടു, ടു പ്ലസ് എക്സ് പ്ലസ് ഹിയർ മൈനസ് ടു ഇൻറ്റു ഫോർ, ദാറ്റ് ഈസ് മൈനസ് എയ്റ്റ്. മൈനസ് എയ്റ്റ് പ്ലസ് ടു, ഹിയർ ഇറ്റ് ഈസ് സീറോ, ദാറ്റ് ഈക്വൽ സീറോ. നെക്സ്റ്റ് മൈനസ് എയ്റ്റ് പ്ലസ് ടു, ദാറ്റ് ഈസ് എക്സ് മൈനസ് സിക്സ് equals 0. അപ്പൊ x എത്രയായിരിക്കും? x equals 6. ഇങ്ങനെ നമുക്ക് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്, that is 6. The oxidation number of sulfur in H2SO4 is plus 6. Let's do another example, that is KMnO4. ഇതിൽ Mn മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കണ്ടെത്തേണ്ടത്. ഇതിൽ മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ് എന്നും കൊടുക്കുന്നു. കെയുടെ ഓക്സിഡേഷൻ നമ്പർ, ദാറ്റ് ഈസ് പ്ലസ് വൺ. സോ പ്ലസ് വൺ ഇൻറ്റു വൺ, കെയുടെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് എം എൻ, എം എന്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ്. ദാറ്റ് പ്ലസ് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ, ദാറ്റ് ഈസ് മൈനസ് ടു. മൈനസ് ടു ഇൻറ്റു ഫോർ, മൈനസ് ടു ഇൻറ്റു ഫോർ, ദാറ്റ് ഈക്വൽസ് സീറോ. ഒരു ന്യൂട്രൽ കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അടുത്തത് പ്ലസ് വൺ ഇൻറ്റു വൺ, വൺ പ്ലസ് ദിസ് എക്സ് പ്ലസ് മൈനസ് ടു ഇൻറ്റു ഫോർ, ദാറ്റ് ഈസ് മൈനസ് എയ്റ്റ് ഈക്വൽസ് സീറോ. എക്സ് മൈനസ് മൈനസ് എയ്റ്റ് പ്ലസ് വൺ, ദാറ്റ് ഈസ് മൈനസ് സെവൻ ഈക്വൽസ് സീറോ. എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് സെവൻ. സോ
the oxidation number of manganese in KMnO4, that is plus 7. These are some reactions. In these reactions, both the oxidation and reduction process occurs simultaneously. So these reactions are called redox reactions. In this reaction, hydrogen oxidized and chlorine reduced. And in magnesium and fluorine, magnesium oxidized and fluorine reduced. Here, sodium oxidized and chlorine reduced. ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ പ്രോസസ്സും റിഡക്ഷൻ പ്രോസസ്സും ഒരേപോലെ ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിഡോക്സ് റിയാക്ഷന്റെ മൂന്ന് എക്സാമ്പിൾസ് ആണ് ഇവ. ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഗീവ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, മാഗ്നീഷ്യം പ്ലസ് ഫ്ലൂറിൻ ഗീവ്സ് എം ജി എഫ് ടു, എൻ എ പ്ലസ് സി എൽ ടു ഗീവ്സ് ടു എൻ എ സി എൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി എനേബിൾ ചെയ്യുക. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.